ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സംഖ്യാധിഷ്ഠിത ചോദ്യങ്ങളിൽപ്പെട്ട മറ്റൊരു ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഒരു രണ്ടക്ക സംഖ്യയും അവിടെ അക്കങ്ങൾ പരസ്പരം മാറ്റുമ്പോൾ കിട്ടുന്ന രണ്ടക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഡി ആയാൽ ആ സംഖ്യയിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം D/9 ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, രണ്ട് സംഖ്യകൾക്കിടയിൽ എത്ര ചില ഓരോ ഗുണിതം, ഇപ്പോൾ 6 എത്ര ഗുണിതങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 എത്ര ഗുണിതങ്ങളുണ്ട്, 9 എത്ര ഗുണിതങ്ങളുണ്ട്, അങ്ങനെ രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇന്ന സംഖ്യയുടെ എത്ര ഗുണിതങ്ങൾ അതിലുണ്ട് എന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ള അതിനുള്ള എളുപ്പ മാർഗ്ഗമാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം പരിചയപ്പെടാം. ചോദ്യം ഒന്നാണ്, 500 നും 1500 നും ഇടയ്ക്ക് 9 എത്ര ഗുണിതങ്ങൾ ഉണ്ട്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അങ്ങനെയാകുമ്പോൾ നമുക്ക് 500 നും 1500 നും ഇടയിലുള്ള 9 ഗുണിതങ്ങൾ ആദ്യം അറിയണം. നോക്കുക, 500 കഴിഞ്ഞിട്ടുള്ള 500 ന് ശേഷം 9 ഗുണിതങ്ങൾ, 9 ആദ്യ ഗുണിതം എടുക്കുക. ആദ്യ ഗുണിതം, 9 ആദ്യ ഗുണിതം എന്താ? ആദ്യ ഗുണിതം വരിക 504. 504 9 ഒരു ഗുണിതമാണ്. അതേപോലെ തന്നെ 1500 മുമ്പിൽ ഇടയിലാണ് പറഞ്ഞത്, 500 നും 1500 നും ഇടയ്ക്ക്. അപ്പം 1500 മുമ്പ് വേണം, 1500 മുമ്പുള്ള 9 ഗുണിതം എടുക്കാം. 9 ഗുണിതം അത് എത്രയാണ്? അതെത്ര വരിക? 1494 വരിക. 1494 രണ്ടും കിട്ടി, 500 ശേഷമുള്ള 9 ഗുണിതം കിട്ടി, 1500 മുമ്പുള്ള 9 ഗുണിതം കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് ആൻസർ കിട്ടില്ല, അതിൽ നിന്നും 1494 കുറക്കണം 504. ഒന്നാം ഏറ്റവും വലുതെന്ന് ചെറുത് കുറച്ചിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടിയ സംഖ്യയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ +1 ആഡ് ചെയ്താൽ നമുക്ക് എത്ര ഗുണിതങ്ങൾ എന്ന് ഉണ്ട് എന്ന് കണക്കാക്കി കിട്ടും. അപ്പോൾ 1494 504 കുറച്ച 990 990 ഹരിക്കണം 9 +1 എത്ര കിട്ടും? 990 ഹരിക്കണം 9 എന്ന് പറഞ്ഞാൽ 110. 110 +1 അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും? 111 ഗുണിതങ്ങൾ ഉണ്ടാവും. അപ്പോൾ 500 നും 1500 നും അടക്ക 9 എത്ര ഗുണിതങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? 111 അതിൻ്റെ ഉത്തരം. എത്ര പെട്ടെന്ന് കിട്ടും മറ്റേ 9 എത്ര ഗുണിതങ്ങൾ ഉണ്ട് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇതെന്താണ്? ഇങ്ങനെ ചെയ്താൽ 500 ശേഷമുള്ള 9 ഗുണിതം ആദ്യം 1900 ഗുണിതം ചെയ്താൽ അതിന് 1500 മുമ്പ് രണ്ടാമത്തെ 1500 മുമ്പുള്ള ഗുണിതം എഴുതിയിട്ട് അതിൽ നിന്നും ഒന്നാമത്തെ കുറച്ചിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത്, 9 ആകാൻ കാരണം അത് 9 ആയതുകൊണ്ടാണ്. ഇനി അവിടെ 6 6 2 2 ഗുണിതങ്ങൾ അങ്ങനെ വരും. അത് +1 കിട്ടിയ ആൻസറിനെ ഒന്നുകൂടി ആഡ് ചെയ്താൽ കിട്ടണ അവിടെ അത്രയും ഗുണിതങ്ങൾ ഉണ്ടാവും. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, 400 നും 1100 നും ഇടയ്ക്ക് 6 എത്ര ഗുണിതങ്ങളുണ്ട്? അപ്പോൾ എന്താ ആദ്യം ചെയ്യണം? 400 ശേഷമുള്ള ആദ്യ 9 ആദ്യ ഗുണിതം ഇതണം. 6 ആദ്യ ഗുണിതം എന്താ? ആദ്യ ഗുണിതം സമം 402. ആദ്യ ഗുണിതം 402. അതേപോലെ 1100 മുമ്പുള്ള 6 ഗുണിതം ഇതാ. 6 ഗുണിതം എത്ര കിട്ടും? 1098 കിട്ടും. ഇനി എന്ത് ചെയ്യണം? 1098 നിന്ന് 402 കുറക്കുക. അതിനെ കിട്ടിയത്തിന് ഡിവൈഡ് ബൈ ആറ് +1. അപ്പോൾ എത്ര കിട്ടും? 1098 -402/6 ചെയ്താൽ 116 കിട്ടും. 116 +1 =117. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എത്ര ഗുണിതം, 6 എത്ര ഗുണിതങ്ങൾ ഉണ്ടാവും? 400 നും 1100 നും ഇടയിൽ 6 എത്ര ഗുണിതങ്ങൾ? 117 ഗുണിതങ്ങൾ ഉണ്ടാവും. ഈസി അല്ലേ? എളുപ്പമായിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.